Hello friends, welcome to all. This video we will talk about electromagnetism, electromagnetic induction and these random phenomena. Random electric current passing in the summit, magnetic field in the Romica Pedana, and the phenomena this is the field generate the electromagnetism. We have a conductor in the chalagatilode, Vaidiri Katathiwadan Samithi. That chalagatili chudulagal itan set is itlingil. That chalagatili north to polum, south to polum generate. That is electromagnetism, electromagnetic property. We have a magnetic property in the current. Electromagnetism. We have a soft iron core. Source in the current is the current. The conductor is the current. അപ്പോൾ ആ കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് നോർത്ത് പോളും സൗത്ത് പോളും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് പാം റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയുന്ന റൂൾ ആണ് അപ്പോൾ ഈ ഒരു കണ്ടക്ടറിൽ നിന്ന് നമ്മൾ ഒരുപാട് ചുറ്റുകൾ ഉണ്ട് പക്ഷേ ഒരുപാട് ചുറ്റുകൾ ഉണ്ടെങ്കിലും ആ പച്ചിരുമ്പ് കോറിൽ ചുറ്റി വെച്ചിട്ടുള്ള കണ്ടക്ടർ ചുറ്റുകളിലൂടെ കറണ്ട് ഏത് ദിശയിലാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുള്ള positive to negative എന്ന് പറയുന്ന പോലെ ആ ഡയറക്ഷൻ നമ്മൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പച്ചിരുമ്പ് കോറിനെ ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലെ വിരലുകൾ കൊണ്ട് വലതു കൈയിലെ വിരലുകൾ കൊണ്ട് ചുറ്റുന്ന സമയത്ത് ആ ചുറ്റുന്ന ഡയറക്ഷൻ ആണ് നമുക്ക് എന്ത് തരുന്നത് കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള തരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ തള്ള വിരൽ എങ്ങോട്ടാണോ ചൂണ്ടി നിൽക്കുന്നത് ആ ഡയറക്ഷനാണ് നോർത്ത് അതിൻ്റെ എതിർ ദിശയാണ് സൗത്ത് ഈ നിയമം ഉപയോഗിച്ച് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്നും പറയും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്നും പറയും ഈ നിയമം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ കണ്ടക്ടറിലൂടെ എന്നല്ല ഒരു കോയിലിലൂടെ വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ദിശ മീൻസ് നോർത്ത് ദി പോൾ എവിടെയാണ് സൗത്ത് പോൾ എവിടെയാണെന്നുള്ളത് കാണിച്ചു തരുന്നത് ഈ ഒരു റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ വെച്ചിട്ടാണ് അപ്പോൾ ഇനി ഇതിൽ പറയാനുള്ളത് കുറച്ച് മാഗ്നറ്റിക് ടേംസുകളാണ് മാഗ്നറ്റിക് ടേംസുകൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് എന്താണെന്നും മാഗ്നറ്റിക് ഫീൽഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് എന്നുണ്ടെങ്കിലും ഈ മാഗ്നറ്റിൻ്റെ കുറച്ച് സ്വഭാവങ്ങൾ മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് ലൈൻസ് ഫീൽഡ് ഫീൽഡ് ഇൻറ്റൻസിറ്റി മാഗ്നറ്റൈസിങ് ഫോഴ്സ് അങ്ങനെയൊക്കെ ഒരുപാട് ടേമുകളുണ്ട് ആ ടേമുകളൊക്കെ എന്ത് ചെയ്യണം നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഇതിൽ തന്നെ പറഞ്ഞു ഇമാജിനറി ലൈൻസ് വരയ്ക്കും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമാജിനറി ലൈൻസ് വരയ്ക്കും ആ ഇമാജിനറി ലൈൻസ് ഒരു സ്പേസിൽ പെർപ്പെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന ലൈൻസിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഏരിയ നമ്മൾ എടുക്കുകയാണ് ആ ഏരിയനകത്ത് കൂടെ എത്ര ഫ്ലക്സ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമായിട്ടാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ ഫൈ എന്നുള്ള ചിഹ്നം കൊണ്ടാണ് ഉപയോഗിക്കുന്നത് ഇത് ഗ്രീക്ക് അക്ഷരമാണ് ഫൈ എന്നുള്ളത് ഫൈ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു എ അതിൽ ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി അതായത് ഒരു മാഗ്നറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഒരു ശക്തിയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂവിനോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്യുന്ന ആ ഏരിയ കണക്ക്
കൂട്ടി കഴിഞ്ഞാൽ, അത് തമ്മിലുള്ള പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഗുണനഫലം എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടുക. ഇനി മാഗ്നറ്റിക് ലൈൻസിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മാഗ്നറ്റിക് ലൈൻസ് എന്നുള്ളത് ഒരിക്കലും കൂട്ടിമുട്ടാത്തവയാണ്. ഇപ്പോൾ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്, ഒരേ കാന്തത്തിൽ നിന്ന് വരുന്ന രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഫ്ലക്സ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടുന്നതല്ല. അത് നോർത്തിൽ തുടങ്ങി സൗത്തിൽ അവസാനിക്കുന്നതാണ് മാഗ്നറ്റിന് പുറത്ത്. മാഗ്നറ്റിന് അകത്താണെങ്കിലോ സൗത്തിൽ തുടങ്ങി നോർത്തിൽ അവസാനിക്കുന്നതാണ്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തായാലും വസ്തുക്കളിലൂടെ കടന്നു പോകും. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയ്ക്ക് അകത്ത് എന്താണ് മാഗ്നറ്റുകൾ, ഒരു മാഗ്നറ്റിന് മറ്റൊരു വസ്തുവിനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ചെലുത്താനായിട്ട് പറ്റും. അപ്പോൾ വസ്തുക്കളിലൂടെ കടന്നു പോകുന്നു ഈ ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഫ്ലക്സ് ലൈൻസ് വസ്തുക്കളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ അത്രയും ഈ നാല് പ്രോപ്പർട്ടിയാണ് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഫൈ എന്നുള്ളതിനുള്ളത്. അതിൻ്റെ ഇക്വേഷനായിട്ട് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ഇൻറ്റു അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയാണോ ഒരു ഏരിയ, നമ്മളൊരു എ ഏരിയ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ആ ഏരിയയിലൂടെ എത്ര ഫ്ലക്സ് കടന്നു പോകുന്നു എന്നുള്ളതിൻ്റെ അളവിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നുള്ളതായിട്ട് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി സമം ഫൈ ബൈ എ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലത്താണ്, പക്ഷെ അവിടെ നമ്മളൊരു എ ഏരിയ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ എ ഏരിയയിൽ ആരോ മാർക്കുകൾ കാണിച്ചിട്ടുള്ളത് എന്താണ്, അവിടുത്തെ ഫീൽഡിൻ്റെ സ്ട്രെങ്ത്താണ്. അപ്പോൾ കുറവ് നമ്പർ ഓഫ് ആരോ മാർക്കുകൾ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി കുറവാണ്, അതായത് ബി എന്നുള്ളത് കുറവാണ്. കൂടുതൽ ആരോ മാർക്ക് എന്ന് പറഞ്ഞാൽ ബി എന്നുള്ളത് കൂടുതലാണ്, അതായത് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫൈ അല്ല ബി ആണ്, ബി സമം ഫൈ ബൈ എ എന്നുള്ളതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ എന്നാണ് പറയുന്നത്. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ ടെസ്ല അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്. നേരത്തെ പറയാൻ വിട്ടുപോയി, വെബർ എന്നുള്ളത് ഫ്ലക്സിൻ്റെ യൂണിറ്റായിട്ടാണ് വരിക. അപ്പോൾ ഇത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എന്നുള്ളതിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്. ഇപ്പോൾ ഇതൊരു വൈദ്യുത സർക്യൂട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു EMF ഉണ്ട്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നുള്ള കാര്യം പറയാനും. പക്ഷേ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കാന്തത്തിൽ ഈ കാന്തിക ശക്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫോഴ്സിനെയാണ് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ടിനകത്ത് ഇലക്ട്രോൺസിനെ ഒഴുക്കാനായിട്ട് സഹായിക്കുന്നതാണ് EMF. അതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫ്ലക്സിനെ രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ അവയെ ഒഴുക്കാനായിട്ട് എയറിലൂടെ ആണെങ്കിലും, അത് മാഗ്നറ്റ് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായു കൂടിയും എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റ് എതിർക്കുകയും അതുപോലെ തന്നെ ആകർഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എയറിലൂടെ അല്ലെങ്കിൽ ഏതൊരു വസ്തുവിലൂടെയും ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്ലക്സുകളെ കടത്തിവിടാനുള്ള കഴിവിനെയാണ് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ MMF എന്നാണ് ചുരുക്കി വിളിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കണ്ടക്ടറിൽ കറണ്ട് കൊടുക്കുകയാണ്, ഐ എന്നുള്ളൊരു കറണ്ട് ഒരു കണ്ടക്ടറിൽ കൊടുക്കുകയാണ്. ആ കണ്ടക്ടർ നമ്മൾ ചുരുളുകളാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. N നമ്പർ ചുരുളുകളാണ് വെച്ചിട്ടുള്ളതെങ്കിൽ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് അതിലുണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പറയുന്നതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റുകളെ പറ്റിയിട്ടാണ്, അതുകൊണ്ടാണ് കറണ്ട് ഏരിയ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ N ഇൻറ്റു I എന്നുള്ള അളവായിരിക്കും നമുക്ക് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്നുള്ളതിൻ്റെ വാല്യൂ തരുന്നത്. അതായത് ഇപ്പോൾ ഒരു 5 ചുറ്റുള്ളതിൽ കൂടെ ഒരു 2 ആമ്പിയർ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന MMF എന്ന് പറഞ്ഞാൽ 5 × 2 = 10 ആമ്പിയർ ടേൺസ് ആണ്. ആമ്പിയർ ടേൺസ് എന്നുള്ളതാണ് അതിൻ്റെ യൂണിറ്റ്, കാരണം ആമ്പിയർ ചുറ്റുകൾ എന്നാണ് എന്ത് പറയുന്നത് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സിനെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്നുള്ളത്, മാഗ്നറ്റൈസിങ് ഫോഴ്സും ഇതുപോലെ തന്നെ ഒരു വസ്തുവിനെ മാഗ്നറ്റൈസ് ചെയ്യിക്കാനുള്ള ഫോഴ്സാണ്. അതായത് ആ വസ്തുവിൻ്റെ ഓരോ വസ്തുവിനും ഒരു പെർമിറ്റിവിറ്റി ഉണ്ടാവും, മാഗ്നറ്റിക് ശക്തി കടന്നു പോകാൻ ആയിട്ടുള്ള ഒരു പെർമിറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ ആ പെർമിറ്റിവിറ്റി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്നുള്ളതിൻ്റെ വാല്യൂ. അതായത് ബി ബൈ, അത് ഇതിൽ കൊടുത്തില്ല,
ബി ബൈ മ്യൂ എന്നുള്ളതാണ്. മ്യൂ ആണ് പെർമിയബിലിറ്റി അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോറി, പെർമിറ്റിവിറ്റി അല്ല, പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് സമം മ്യൂ ബൈ, സോറി, എച്ച് സമം ബി ബൈ മ്യൂ എന്നുള്ളതാണ് വാല്യൂ ആയിട്ട് വരിക. അതായത് മാഗ്നറ്റൈസിങ് ഫോഴ്സാണ്, ഫോഴ്സ് വിച്ച് ഇൻഡ്യൂസസ് ഫീൽഡ് ലൈൻസ്. ഫീൽഡ് ലൈൻസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഫോഴ്സിനെയാണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ഈ ടേമുകളൊക്കെ വരുന്നുള്ളൂ. സാധാരണ ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവമാണ് ഈ മാഗ്നറ്റൈസിങ് ഫോഴ്സും അതുപോലെ തന്നെ MMF ഒക്കെ വരുന്നത്. ഇനി റിലക്റ്റൻസ് എന്നാണ്. അപ്പോൾ എയറിലൂടെ ഇലക്ട്രിക് ഫ്ലക്സിന് കടന്നു പോ സോറി മാഗ്നറ്റിക് ഫ്ലക്സുകൾക്ക് കടന്നു പോകാൻ പറ്റുന്നതിന് ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പിനെയാണ് റിലക്റ്റൻസ് എന്ന് പറയുക. അതായത് ഇപ്പോൾ ഒരു ഇരുമ്പ് കഷ്ണത്തിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകുന്ന പോലെ തന്നെ ആയിരിക്കില്ല ഒരു എയറിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിന് ഇവിടെ ഒരു വൈദ്യുതിൻ്റെ കറണ്ടിൻ്റെ ഒരു സമാനമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു വസ്തുവിലൂടെ കടന്നു പോകുന്നതായിട്ട് പറയുന്നത്. അത് കണ്ടക്ടറൊന്നും വേണ്ട ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് കടന്നു പോകാനായിട്ട്. ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ വേണം, ഒരു പാത്ത് വേണം. പക്ഷേ ഇതിനൊരു പാത്തില്ല. പക്ഷേ പാത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു വഴിയില്ല, വഴിയില്ല എന്നുണ്ടെങ്കിലും എന്തുണ്ട്, ഒരു എതിർക്കലുണ്ട്. അതായത് ഓരോ വസ്തുക്കളിലും മാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി, ഒരു പുറത്തുനിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനെ എതിർക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആ ഫീൽഡ് ലൈൻസിനെ അല്ലെങ്കിൽ ഫ്ലക്സ് ലൈൻസിനെ ഒഴുകുന്നതിൽ നിന്ന് എതിർക്കുന്ന ഒരു ടേമാണ് റിലക്റ്റൻസ് എന്ന് പറയുക. നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ തന്നെ റിലക്റ്റൻസ് എന്നുള്ള S എന്നാണ് അതിനെ വിളിക്കുക. അത് S എന്നുള്ള വാല്യൂ വരുന്നത് ആംബിയർ ടേൺസ്, അതായത് MMF ബൈ ഫ്ലക്സ് എന്നുള്ളതാണ്. ആംബിയർ ടേൺസ് ബൈ ഫ്ലക്സ് എന്നുള്ളതാണ് റിലക്റ്റൻസിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഇലക്ട്രിക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസിനോട് സിമിലർ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഓരോ മീഡിയം, ഓരോ വസ്തുക്കളും, ഇപ്പോൾ നമ്മൾ വെള്ളം, വായു, അതുപോലെ തന്നെ വാക്വം. വാക്വം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ, അതായത് എന്താണ് പറയുക, പ്ലാനറ്റിന് പുറത്ത് വരുന്ന അവസ്ഥ, ബഹിരാകാശ അന്തരീക്ഷത്തിൽ എന്താ സംഭവിക്കുക, അവിടെ വായു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെ പോകാന്നുള്ളതും, ഒരു വെള്ളത്തിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെ പോകാന്നുള്ളതും, ഒരു ഇരുമ്പ് കഷ്ണത്തിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെ പോകാന്നുള്ളതൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതിനെയാണ് റിലക്റ്റൻസ്, ആ മാഗ്നറ്റിക് ഫ്ലക്സ് പോകുന്നതിനെ എതിർക്കുന്നതിനെയാണ് റിലക്റ്റൻസ് എന്നുള്ളതായിട്ട് പറയുന്നത്. ഇനി അടുത്തത് പെർമിയബിലിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞു പെർമിയബിലിറ്റി എന്നുള്ളത് മാഗ്നറ്റിക് പ്രോപ്പർട്ടികളുടെ റേഷ്യോ ആണ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റീൻ്റെയും മാഗ്നറ്റിക് മാഗ്നറ്റൈസിങ് ഫോഴ്സിൻ്റെയും തമ്മിലുള്ള റേഷ്യോനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരത്തെ എച്ചിനുള്ള ഇത് കിട്ടും. എച്ച് സമം ബി ബൈ മ്യൂ എന്നുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയും. ഇത് ഓരോ വസ്തുക്കളുമായിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമ്മൾ പച്ചിരുമ്പ് ഉപയോഗിക്കുന്നതും സാധാ ഇരുമ്പ് കഷ്ണം ഉപയോഗിക്കുന്നതും കോപ്പർ കഷ്ണം ഉപയോഗിക്കുന്നതൊക്കെ വ്യത്യാസമായിട്ടാണ് വരിക. അതിൻ്റെയൊക്കെ പെർമിയബിലിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഈ ഓരോ സംഭവത്തിലൂടെ നമ്മൾ 5 ആമ്പിയർ കടത്തിവിട്ട് കഴിഞ്ഞാലും ഈ 5 ആമ്പിയർ കൊണ്ട് ഇരുമ്പിൻ്റെ ആണെങ്കിലും കോപ്പറിൻ്റെ ആണെങ്കിലും സോഫ്റ്റ് അയണിൻ്റെ ആണെങ്കിലും ഒക്കെ നമ്മൾ ഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൻ്റെ അളവൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ വസ്തുക്കൾ നമ്മൾ എങ്ങനെയാണോ ഇത് ചെലുത്തുന്നത് എന്നുള്ളത് വസ്തുക്കളെ എന്ത് ചെയ്യാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ വസ്തുക്കൾക്കും ഡിഫറൻറ്റ് ആയിട്ടുള്ള പെർമിയബിലിറ്റി വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ പെർമിയബിലിറ്റി വാല്യൂക്ക് അനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുക, റിലക്റ്റൻസ്, മാഗ്നറ്റിക് ഫ്ലക്സിനെ എതിർക്കാനുള്ള ശക്തിയും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്.